നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. വരോട് കഞ്ചാവ് വലിക്കാൻ വിസമ്മതിച്ച യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. ഒറ്റപ്പാലം പോലീസ് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത് വരോട് മൂച്ചിക്കൽ അബ്ദുൽ ഗഫൂർ, തോട്ടക്കര പുതിയറക്കൽ വീട്ടിൽ മുഹമ്മദ് ഷഹനാസ് എന്നിവരെ. കേസിൽ ഉൾപ്പെട്ട മറ്റു രണ്ടുപേർക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോനെ സ്മരിച്ച നാട്. മഹാകവിയുടെ 144 ജന്മദിനത്തിൽ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ നീള ക്യാമ്പസിലെ സമാധിയിൽ പുഷ്പാർച്ചന. കലാമണ്ഡലം സാംസ്കാരിക സർവകലാശാല എന്ന മഹാകവിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്ന് കൊച്ചുമകനും കലാമണ്ഡലം ഭരണസമിതി അംഗവുമായ വള്ളത്തോൾ കെ രവീന്ദ്രനാഥൻ. കർഷക പ്രതീക്ഷകൾ വെള്ളത്തിലാക്കി കനത്ത മഴ. വൈകുന്നേര മഴ കർഷക ഗ്രാമങ്ങളിലെ നെൽപ്പാടങ്ങൾ വെള്ളത്തിനടിയിലാക്കി. കോട്ടായി പെരിങ്ങോട്ടുകുരിശി മേഖലയിൽ കൊയ്തെടുക്കാറായ പാടങ്ങളിൽ വെള്ളം മൂടിയത് കർഷകന്റെ നെഞ്ചിടിപ്പേറ്റുന്നു. മധുരക്കിഴങ്ങ് വിളവെടുപ്പിന് കോട്ടായിയിൽ തുടക്കം. മികച്ച വില ആശ്വാസമെന്ന് കർഷകർ. വ്യാപാരികൾക്കായി വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ. വ്യാപാരിയോ കുടുംബാംഗമോ മരിച്ചാൽ 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത്. ക്ഷേമകാര്യങ്ങൾ വിശദീകരിച്ചത് പാലക്കാട്ട് സംഘടനാ സംസ്ഥാന കൗൺസിൽ യോഗത്തിനു ശേഷം ചേർന്ന വാർത്താ സമ്മേളനത്തിൽ. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയും പാലക്കാട് ജില്ലയിലും. വരുന്ന 5 ദിവസം മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒറ്റപ്പാലം വരോട് യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ ഞായറാഴ്ച ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. വരോട് മൂച്ചിക്കൽ അബ്ദുൽ ഗഫൂർ, തോട്ടക്കര പുതിയറക്കൽ വീട്ടിൽ മുഹമ്മദ് ഷഹനാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലുൾപ്പെട്ട മറ്റു രണ്ടുപേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഒക്ടോബർ 9 രാത്രി 8 മണിയോടെ വരോട് സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സ് മുറ്റത്താണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. വരോട് ചൊക്കിച്ചെന്റകത്ത് വീട്ടിൽ മുഹമ്മദ് റിഹാൻ എന്ന 20-കാരനെ 4-അംഗ സംഘം മർദ്ദിക്കുകയായിരുന്നു. സുഹൃത്തുക്കളുമൊത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിൽക്കുകയായിരുന്ന യുവാവിനെ ബൈക്കിലെത്തിയ തോട്ടക്കര സ്വദേശി ഷാനവാസ് കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന് മുഹമ്മദ് റിഹാൻ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇത് എതിർത്തതിനെ തുടർന്നാണ് ബൈക്കിലെത്തിയ മുനീർ, ഷറഫ് അലി, അബ്ദുൽ ഗഫൂർ, സമീപത്തുണ്ടായിരുന്ന മുഹമ്മദ് ഷഹനാസ് എന്നിവർ ചേർന്ന് മുഹമ്മദ് റിഹാനെ മർദ്ദിച്ചതെന്ന് പറയുന്നു. പിടിച്ചുമാറ്റാനായി എത്തിയ റിഹാന്റെ പിതാവിനും പരിക്കേറ്റിരുന്നു. ലഹരി ഇടപാടും മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് റിഹാനുമായി മുൻവൈരാഗ്യമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഞായറാഴ്ചയാണ് വരോട് മൂച്ചിക്കൽ അബ്ദുൽ ഗഫൂർ, തോട്ടക്കര പുതിയറക്കൽ വീട്ടിൽ മുഹമ്മദ് ഷഹനാസ് എന്നിവരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം സുജിത്ത്, SIP ശിവശങ്കരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. കേസിലുൾപ്പെട്ട മുനീർ, ഷറഫ് അലി എന്നിവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കലാമണ്ഡലം സാംസ്കാരിക സർവകലാശാല എന്നതായിരുന്നു മഹാകവി വള്ളത്തോളിന്റെ സ്വപ്നമെന്നും കൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്ന മഹാകവിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്നും കവിയുടെ കൊച്ചുമകനും കലാമണ്ഡലം ഭരണസമിതി അംഗവുമായ വള്ളത്തോൾ കെ രവീന്ദ്രനാഥൻ. മഹാകവിയുടെ 144 ജന്മദിനത്തിന്റെ ഭാഗമായി നീള ക്യാമ്പസിലെ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഇതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അത് യാഥാർത്ഥ്യമായാൽ ലോകത്ത് തന്നെ കൂടുതൽ അറിയപ്പെടുന്ന കേന്ദ്രമായി കലാമണ്ഡലം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാകവി വള്ളത്തോൾ മനസ്സിൽ കണ്ട വലിയൊരു സ്വപ്നമാണ് കലാമണ്ഡലം സർവകലാശാല. പക്ഷേ ഇന്നത് പൂർണ്ണമായി ആ സർവകലാശാല ആയിട്ടില്ല. അതിനെ കൾച്ചറൽ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റാൻ നമ്മുടെ കേരള കലാമണ്ഡലവും നമ്മുടെ ഗവൺമെൻറ്റും അതിന് ആശ്രാന്തമായി പരിശ്രമം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു കൾച്ചറൽ യൂണിവേഴ്സിറ്റിയായി കേരള കലാമണ്ഡലം മാറുകയും അത് ഇന്ത്യയിലും ലോകത്തിലും അറിയപ്പെടുന്ന ഏറ്റവും ഉയർന്ന സ്ഥാപനമായി മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയും അതിനുവേണ്ടി എന്നെ ഒരു ഭരണസമിതി എന്ന നിലയിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായം ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യുന്നു. മഹാകവിയുടെ ഭാര്യ ചിറ്റഴി മാധവിയമ്മയുടെ സമാധിയിലും കെ രവീന്ദ്രനാഥൻ പുഷ്പാർച്ചന നടത്തി. മഹാകവിയുടെ കവിത ആലപിച്ചുകൊണ്ടാണ് കലാമണ്ഡലം അക്കാഡമി കോർഡിനേറ്റർ, നിള കോർഡിനേറ്റർ, വകുപ്പ് മേധാവികൾ, വിദ്യാർത്ഥികൾ, മറ്റനധ്യാപക ജീവനക്കാർ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
വൈകുന്നേരങ്ങളിലെ കനത്ത മഴ കർഷകരുടെ നെഞ്ചിടിപ്പേറ്റുകയാണ്. കോട്ടായി പെരിങ്ങോട്ടുകുരിശി മേഖലകളിൽ പല പാടശേഖരങ്ങളും വെള്ളത്തിൽ മൂടി. കൊയ്തെടുക്കാറായ നെല്ല് നശിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. പെരിങ്ങോട്ടുകുരിശി കോട്ടായി മേഖലയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ മഴ ഭൂരിഭാഗം വയലുകളിലും നെല്ല് വെള്ളത്തിനടിയിലാക്കാൻ ഇടയാക്കി. രണ്ട് ദിവസം ഇതേ രീതിയിൽ നെല്ല് വെള്ളത്തിൽ കിടന്നാൽ മുള പൊട്ടി നശിക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക. നിലവിലെ സാഹചര്യത്തിൽ കൊയ്ത്ത് യന്ത്രം ലഭിക്കണമെങ്കിൽ ആഴ്ചകൾ നീളും. വീണ നെല്ല് കൊയ്തെടുക്കാൻ ഇരട്ടി സമയമാകും എന്നതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വേനൽ മഴ ശക്തി പ്രാപിക്കും മുൻപ് കൊയ്ത്ത് നടത്താനുള്ള ശ്രമത്തിലാണ് കാർഷിക മേഖലയിലെ കർഷകർ. ന്യൂസ് ബ്യൂറോ കോട്ടായി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. ഇതേ തുടർന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയും പാലക്കാട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിൽ തിങ്കളാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാൻ കാരണം. ചക്രവാത ചുഴി തിങ്കളാഴ്ച വൈകിട്ട് തെക്കേ ഇന്ത്യയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വ്യാപാരിയോ കുടുംബത്തിലെ അംഗമോ മരിച്ചാൽ 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത്. സംസ്ഥാന കൌൺസിൽ യോഗത്തിനു ശേഷം പാലക്കാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജോബി വി ചുങ്കത്ത്. ഒരു വ്യാപാരിയോ വ്യാപാരിയുടെ കുടുംബം ആർദ്രം പദ്ധതിയിൽ അംഗമാകുന്ന ഒരാൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ഒരു മാസത്തിനകം 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതി സംസ്ഥാന തലത്തിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ മുഴുവൻ കണക്കുകളും ചെക്കിലൂടെ മാത്രം വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ആർദ്രം പദ്ധതി. ആ പദ്ധതിയിലെ അംഗമാകുന്ന ആർക്കും, അതായത് യുണൈറ്റഡ് മർച്ചൻസ് ചേംബറിൻ്റെ ആളുകളെയാണ് നമ്മൾ ഇതിലെ അംഗങ്ങളാക്കുന്നത്. ആ പദ്ധതിയിൽ അംഗങ്ങളാക്കുന്ന ആളുകൾക്ക് മാരകമായ അസുഖങ്ങൾ, ക്യാൻസർ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റിവെക്കൽ, അതുപോലെയുള്ള ആവശ്യങ്ങൾ വന്നാൽ 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകാനായിട്ടും ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തു. പ്രളയകാലവും കോവിഡ് കാലവും വ്യാപാര സമൂഹത്തിന്റെ നടുവൊടിച്ചു. വ്യാപാരികളുടെ സുരക്ഷിതത്വം അനിവാര്യമായ സാഹചര്യത്തിലാണ് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ വിവിധ ക്ഷേമ പദ്ധതികൾ ആരംഭിച്ചത്. സംസ്ഥാനത്തെ 1 ലക്ഷത്തിൽ പരം വ്യാപാരികൾക്ക് ക്ഷേമ പദ്ധതികളുടെ ഗുണം ലഭിക്കും. മരണാനന്തര ധനസഹായമായി 10 ലക്ഷം രൂപ ലഭിക്കുന്നതിന് പുറമെ മാരക അസുഖങ്ങൾക്കുള്ള ചികിത്സ, അവയവമാറ്റം എന്നിവയ്ക്കായി 5 ലക്ഷവും നൽകും. വ്യാപാരികളുടെ സാമ്പത്തികവും വിവിധ പ്രശ്ന പരിഹാരത്തിനുമായി രൂപീകരിച്ച മർച്ചന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം MLA എ പ്രഭാകരൻ നിർവഹിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ സമൂഹത്തിൽ നടപ്പാക്കും. വ്യാപാരികൾ സമൂഹത്തിലിറങ്ങിച്ചെല്ലണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൂഹക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം KBABU MLA നിർവഹിച്ചു. UMC ദിനാഘോഷം അഡ്വക്കേറ്റ് K പ്രേംകുമാർ നിർവഹിച്ചു. ആർദ്രം പദ്ധതിയുടെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചെന്നും ജോബി വി ചുങ്കത്ത് പറഞ്ഞു. വിവിധ ജില്ലകളിൽ നിന്നായി 300-ൽ ഏറെ പ്രതിനിധികൾ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TF സെബാസ്റ്റ്യൻ, സംസ്ഥാന ട്രഷറർ PMM ഹബീബ്, ജില്ലാ പ്രസിഡന്റ് PS സിംസൺ, TK ഹെൻറി, HR ആലുക്കുട്ടി ഹാജി, നിജാം ബഷി, VS ഉഴുന്നാലിൽ, KS രാധാകൃഷ്ണൻ തുടങ്ങി സംസ്ഥാന ജില്ലാ ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്നും ധാന്യച്ചാക്കുകൾ തെറിച്ചു വീണു. അത്താണി മെഡിക്കൽ കോളേജ് റോഡിലാണ് സംഭവം. ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്നും ധാന്യച്ചാക്കുകൾ തെറിച്ചു വീണത് പ്രദേശത്ത് ആശങ്ക പരത്തി. എലൈറ്റ് കമ്പനിയിലേക്ക് പോകുന്ന വാഹനം വളവ് തിരിയുന്നതിനിടെയാണ് 10 ചാക്കുകൾ റോഡിലേക്ക് തെറിച്ചു വീണത്. സംഭവ സമയം മറ്റു കാൽനട വാഹനയാത്രക്കാർ സ്ഥലത്തില്ലാത്തതിനാൽ അപകടം ഒഴിവായതായി പ്രദേശവാസികൾ പറയുന്നു. മേഖലയിൽ വാഹനങ്ങൾ അമിതഭാരം കയറ്റിയെത്തുന്നത് പതിവാണെന്നും മുൻപും ഇത്തരം സംഭവങ്ങൾ നടന്നതായും നാട്ടുകാർ കുറ്റപ്പെടുത്തി. പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ വാഹനം തടഞ്ഞിടുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി. മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ നിന്നും ഉയർന്നുകഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. പട്ടാമ്പി മേഖലയിലെ അതിഥി തൊഴിലാളികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി തൊഴിൽ വകുപ്പ് അധികൃതർ. ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി മേഖലയിലെ 200 അതിഥി തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു. ലഹരി ഉൾപ്പെടെയുള്ള പലവിധ കുറ്റകൃത്യങ്ങൾ കണ്ടുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അതിഥി തൊഴിലാളികൾക്ക്
തൊഴിൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി പട്ടാമ്പി മേഖലയിലെ അതിഥി തൊഴിലാളികൾക്ക് ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജനമൈത്രി പോലീസ് വിനീഷ്, താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർ ഹംസ അബൂബക്കർ, അഖിൽ ഷിനോയ്, അതിഥി തൊഴിലാളി യൂണിയൻ പ്രതിനിധി സക്കീർ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. हांस का बारे में, हांस का बारे में बात कर दिया. तुम लोग के गाँव से लेके आने का नहीं है, वही लेके आएगा, ये लोग अंदर डालेगा, पीछे पीछे ले जाने का कोई नहीं है. इधर तुम्हारा माँ माँ बहन भाई लोग तुम्हारे गाँव में, पटामी में कोई नहीं है. पटामी में हमारा यूनियन तुम्हारे साथ ही है. यूनियन क्या करेगा, इसके दो नंबर काम के पीछे कोई नहीं आएगा. तुम लोग को कोई तकलीफ है उससे पीछे आएगा. वो किस्मत भाई भैया है सर, तुम लोग कोई किसी को थोड़ी तकलीफ है लोगों पीछे आएगा. इधर डॉक्टर भी बोलेगा इसका क्या कैंसर वाली में बात कर दिया है. പട്ടാമ്പി മേഖലയിലെ 200-ഓളം അതിഥി തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ജില്ലാ ലേബർ ഓഫീസർ കെ എം സുനിൽ, ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ സി കെ സന്തോഷ് കുമാർ, ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അഷ്റഫ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മൊബൈൽ ഫോണിനായി വാശി പിടിക്കുന്ന കുട്ടികളെ മാത്രം കാണാൻ കഴിയുന്ന ഇക്കാലത്ത് സ്വന്തം മൊബൈൽ ഫോൺ വിറ്റ് കാർഷിക മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തിയ ഒരു 7-ാം ക്ലാസ്സുകാരനുണ്ട് ഷൊർണൂർ മുണ്ടായയിൽ. ഗണേശ്ഗിരി സ്കൂളിലെ വിദ്യാർത്ഥിയായ മുണ്ടായ ആക്ലിപ്പറമ്പിൽ പ്രദീപ് പ്രീത ദമ്പതികളുടെ മകൻ എ പി പ്രതീഷിന്റെ വഴികൾ വേറിട്ടതാണ്. കൊറോണ അടച്ചുപൂട്ടൽ കാലത്ത് പ്രദീഷ് ഒരു 4-ാം ക്ലാസ്സുകാരനായിരുന്നു. പിന്നീട് പഠനം ഓൺലൈനായപ്പോൾ ഓട്ടോ തൊഴിലാളിയായ അച്ഛൻ പ്രദീപും കാറ്ററിംഗ് തൊഴിലാളിയായ അമ്മ പ്രീതയും പ്രയാസപ്പെട്ടെങ്കിലും മകന് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു നൽകി. ഓൺലൈൻ പഠനകാലമൊക്കെ കഴിഞ്ഞ് വിദ്യാലയങ്ങൾ സജീവമായതോടെ ഇനി മൊബൈൽ ഫോൺ ഒരു അനിവാര്യതയല്ലെന്ന് തിരിച്ചറിഞ്ഞ ഈ വിദ്യാർത്ഥി അത് വിറ്റു കോഴിക്കുഞ്ഞുങ്ങളെയും ആട്ടിൻകുട്ടികളെയും വാങ്ങാൻ, തൻ്റെ കൃഷിയൊന്ന് കൊഴുപ്പിക്കാൻ. അതെ, വേറിട്ട വഴിയിലൂടെയാണ് ഈ കുട്ടിയുടെ യാത്ര. കോവിഡ് അടച്ചുപൂട്ടൽ സമയത്തു തന്നെയാണ് കാർഷിക മേഖലയിലേക്ക് ഈ വിദ്യാർത്ഥി ആകർഷിക്കപ്പെടുന്നത്. പച്ചക്കറി കൃഷിയിലൂടെയായിരുന്നു തുടക്കം. പിന്നെ മൃഗസംരക്ഷണ മേഖലയിലേക്ക് കൂടി പ്രദീഷ് പിച്ചവെച്ച് തുടങ്ങി. കോഴി വളർത്തൽ, ആടുവളർത്തൽ, അലങ്കാര മത്സ്യകൃഷി, പ്രാവ് വളർത്തൽ തുടങ്ങി ഈ മേഖലയിലൂടെ ഹൃദയം കൊണ്ട് യാത്ര ചെയ്യുകയാണ് ഇന്ന് ഈ 7-ാം ക്ലാസ്സുകാരൻ. സ്കൂൾ തുറന്നതോടെ പച്ചക്കറി കൃഷി നിർത്തേണ്ടി വന്നെങ്കിലും കോഴി വളർത്തൽ ഉൾപ്പെടെ സജീവമായി മുന്നോട്ടു പോകുന്നു. സ്കൂളിൽ പോകുമ്പോൾ അച്ചാച്ചൻ ഗോപാലനാണ് ഇവയുടെ പരിപാലന ചുമതല. സ്കൂൾ വിട്ടാൽ മറ്റു കുട്ടികളെപ്പോലെ കളിക്കാനൊന്നും പ്രതീക്ഷിന് നേരമില്ല. ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് കൃഷിയിൽ. അലങ്കാര മത്സ്യങ്ങളായ സാന്താക്ലോസ്, മെറ്റൽ ബ്ലാക്ക്, ഫുൾ ഗോൾഡ്, പ്ലാറ്റിനം, റെഡ് ബിയർ, ചിൽ മൊസൈക്ക്, ബ്ലാക്ക് മോളി, ഫൈറ്റർ തുടങ്ങി വൈവിധ്യങ്ങളാൽ സമൃദ്ധമാണ് പ്രതീഷിൻ്റെ അലങ്കാര മത്സ്യകൃഷി. പഠനത്തിനൊപ്പം കാർഷിക മേഖലയിൽ സമൃദ്ധിയുടെ ഹരിതാഭമായ സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ഈ 7-ാം ക്ലാസ്സുകാരൻ. പച്ചക്കറി കൃഷിയും ആടുവളർത്തലും വിപുലമാക്കണമെന്ന് പ്രതീഷ് ആഗ്രഹിക്കുന്നു. കോഴിമുട്ട വിൽപ്പനയിലൂടെയും ആടുകളെ വിറ്റുകിട്ടുന്ന പണം കൊണ്ടും ഇപ്പോൾ തന്നെ സ്വന്തം പഠന ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ ഈ കുട്ടിക്ക് കഴിയുന്നുണ്ട്. വരുന്ന ഓണക്കാലത്ത് പൂക്കൃഷി ഇറക്കാനുള്ള പദ്ധതി കൂടിയുണ്ട് പ്രതീഷിന്. ഞാൻ ഈ കോവിഡ് സമയത്താണ് കൃഷികളൊക്കെ തുടങ്ങിയത്. വീട്ടിക്ക് കണ്ട പച്ചക്കറി കൃഷിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രാവ്, മീൻ, കോഴി, ആടൊക്കെ ഉണ്ട്. ഇനി മുമ്പോട്ടേക്ക് കിളികളെയൊക്കെ വാങ്ങണമെന്നുണ്ട്. ആശുചനാണ് ഏറ്റവും കൂടുതൽ ഒപ്പം നിന്ന് സഹായിക്കുകയൊക്കെ ചെയ്യാം. മണ്ണിനെയും മൃഗപരിപാലനത്തിന്റെ സാധ്യതകളെയും കുറിച്ചാണ് ഇരിപ്പിലും നടപ്പിലുമൊക്കെ ഈ കുട്ടിയുടെ ചിന്ത. പഠിച്ച മിടുക്കനാകുന്നതിനൊപ്പം നാടിൻ്റെ പൈതൃക തനിമയെ ഉയർത്തിപ്പിടിക്കാനും മൺതരികളിൽ സ്പന്ദിക്കുന്ന ജീവന്റെ യഥാർത്ഥ അടയാളങ്ങൾ കണ്ടെത്താനുമുള്ള ശരിയുടെ വഴി, അതിലെയാണ് പ്രതീഷിൻ്റെ യാത്ര. ന്യൂസ് സെന്റർ ഷൊർണൂർ.
മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന പ്രധാന കേന്ദ്രമായ കോട്ടായിയിൽ വിളവെടുപ്പ് തുടങ്ങി. ഇത്തവണ മധുരക്കിഴങ്ങിന് മികച്ച വിലയാണ് ലഭിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ വിവിധ പ്രതിസന്ധികൾ വിളവ് മോശമാക്കിയെന്നാണ് മേഖലയിലെ അഭിപ്രായം. മധുരക്കിഴങ്ങിന്റെ കുട്ടകപ്രദേശമായ കോട്ടായി മേഖലയിൽ മധുരക്കിഴങ്ങ് വിളവെടുപ്പ് ആരംഭിച്ചു. പതിവിന് വിപരീതമായി ഇത്തവണ വില മെച്ചപ്പെട്ടതാണെങ്കിലും കാലാവസ്ഥ ഉൾപ്പെടെയുള്ള വിവിധ പ്രതിസന്ധികളാൽ വിളവ് മോശമാണെന്നാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ സീസണിൽ കിലോയ്ക്ക് 12 രൂപയായിരുന്നത് ഇത്തവണ 23 രൂപയായി വർദ്ധിച്ചിട്ടുണ്ടെന്നും ചില്ലറ വില 35 രൂപ വരെ ലഭിക്കുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. നെൽകൃഷി ചെയ്യുന്ന വയലുകളിൽ ഒന്നാം വിളയ്ക്ക് പകരം കിഴങ്ങ് കൃഷി ഇറക്കി രണ്ടാം വിള നെൽകൃഷി ചെയ്യുകയാണ് കർഷകർ. ഒരു കാലത്ത് വയലുകളും പറമ്പുകളുമെല്ലാം മധുരക്കിഴങ്ങ് കൃഷി വ്യാപകമായിരുന്ന പ്രദേശമാണ് കോട്ടായി. കാലാവസ്ഥാ വ്യതിയാനവും കാട്ടുപന്നി അടക്കമുള്ളവയുടെ ശല്യവുമാണ് കർഷകർക്ക് തിരിച്ചടിയായത്. തൊഴിലാളി ക്ഷാമം മധുരക്കിഴങ്ങ് വിളയിക്കുന്നതിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുകയാണെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഒറ്റപ്പാലത്ത് തൊഴിലാളി സംഗമം നടത്തി. ഒറ്റപ്പാലം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഒക്ടോബർ 22-23 തീയതികളിൽ മണ്ണാർക്കാട് നടക്കുന്ന CITU പാലക്കാട് സമ്മേളനത്തോടനുബന്ധിച്ചാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഒറ്റപ്പാലം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം KV സന്തോഷിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി S കൃഷ്ണദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഒന്നിപ്പിക്കാതെ കോൺഗ്രസിന്റെ സ്ഥിതിയാണ്. ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുണ്ട്. അതിലിപ്പോ മത്സരിക്കുന്ന ഒരാളെന്താ പറയണത്? നമ്മുടെ ശശി തരൂര് എന്റെ പേരൊക്കെ കൂടിയിട്ട് അവഗണിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരസ്യമായിട്ട് വോട്ട് കൊടുത്താണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ കിടക്കുകയാണ്. രാജസ്ഥാന്റെ സ്ഥിതി എന്താണ്? പൈലറ്റും ഗെലോട്ടും എന്ന് പറയുന്ന ഗെലോട്ടും മുഖ്യമന്ത്രിയായിട്ട് ഗെലോട്ടും പൈലറ്റും മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കെ അബൂട്ടി സ്വാഗതവും ഗിരീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ദേശീയ ഗെയിംസ് വോളിബോൾ കേരള പുരുഷ വനിതാ ടീമിന് ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിൽ സ്വീകരണം. ഇരട്ട സ്വർണം നേടിയ ടീമിന് പാലക്കാട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റിയുമാണ് സ്വീകരണം നൽകിയത്. ദേശീയ ഗെയിംസ് വോളിബോളിൽ ഇരട്ട സ്വർണം നേടിയ കേരള പുരുഷ വനിതാ ടീമുകൾക്ക് ഷൊർണൂർ ജംഗ്ഷനിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പ്രേംകുമാർ MLA, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി A ഉല്ലാസ്, വൈസ് പ്രസിഡന്റ് C ഹരിദാസ്, CK ഉസ്മാൻ ഹാജി, T രാജേഷ്, K സുബ്രഹ്മണ്യൻ, V ഗംഗാധരൻ, TK ഹെൻറി, KP ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. നാടിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാന നിമിഷമാണ്. പാലക്കാട് നമ്മുടെ ദേശീയ കായിക മത്സരത്തിൽ വോളിബോളിൽ ആൺ പെൺ പുരുഷ സ്ത്രീ വിഭാഗങ്ങളിൽ ഗുജറാത്തിൽ വെച്ച് നടന്ന ദേശീയ കായികമേളയിൽ നമ്മുടെ സംസ്ഥാനം ഒന്നാം സ്ഥാനം നേടുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. പുരുഷ വനിതാ ടീമുകളിൽ ഒരുമിച്ച് നമ്മുടെ സംസ്ഥാനം സ്വർണം നേടുന്ന സാഹചര്യമുണ്ടായി. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ആദ്യ 3 സ്ഥാനക്കാരെ ജില്ലാതല മത്സരത്തിലേക്ക് തെരഞ്ഞെടുത്തു. അനുകമ്പയോടുകൂടി നയിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളായിരുന്നു വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടത്തിയത്. താലൂക്ക് പരിധിയിലെ 11 മുതൽ 13 വയസ്സ് വരെയുള്ള 20 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയിച്ച ആദ്യ 3 സ്ഥാനക്കാരെ ജില്ലാതല മത്സരത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയികളായവർക്ക് ലയൺസ് ഭാരവാഹികൾ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മറ്റുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ലയൺസ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ബാബു നേരത്തെ മത്സരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ഭാരവാഹികളായ ഇർഷാദ് അഹമ്മദ് മൂസ, കാർത്തിക സുധീഷ്, ഡോക്ടർ V പ്രസീത ബാബു, ഡോക്ടർ സ്നിഷ വിനോദ്, സക്കീന അഹമ്മദ് കുട്ടി, ചന്ദ്രമോഹൻ, വിനോദ് ബഷീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി.
കർഷക സംഘം അഖിലേന്ത്യാ സമ്മേളനത്തിനായുള്ള കൊണ്ടാഴി കുഴിയമ്പാടം യൂണിറ്റിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. സമ്മേളനത്തിന് ആവശ്യമായ പച്ചക്കറി വിത്തിടൽ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. കൊണ്ടാഴി സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള കുഴിയമ്പാടം യൂണിറ്റ് സംഘാടക സമിതി രൂപീകരണ യോഗവും പച്ചക്കറി വിത്തിടൽ ഉദ്ഘാടനവും കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു നിർവഹിച്ചു. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ 35-ാം ദേശീയ സമ്മേളനം 2022 December 13, 14, 15, 16 തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 800-ഓളം കർഷകരാണ് പങ്കെടുക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമര സഖാക്കൾക്ക് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നതിനും അതിന് വേണ്ട പച്ചക്കറികൾ ഈ തൃശ്ശൂർ ജില്ലയിലെ കർഷകരുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കെ പ്രസാദ് ചന്ദ്രൻ അധ്യക്ഷനായി, ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ, കെ എം അഷറഫ്, കെ സി ജോർജ്, ടി ഗോകുലൻ, പി എസ് ശ്യാം, മേഖലാ സെക്രട്ടറി ടി എസ് സജീവൻ, പ്രസിഡന്റ് കെ കെ സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. December 13 മുതൽ 16 വരെ തൃശൂരിലാണ് കർഷക സംഘം അഖിലേന്ത്യാ സമ്മേളനം നടക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിലെ 182-ാം ദർശന തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. കുർബാനയിലും പ്രദക്ഷിണത്തിലും 100-ക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പതിനാലിനാണ് ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത്. തിരുനാൾ ദിനമായ 16 കാലത്ത് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയും തുടർന്നുള്ള കുർബാനയ്ക്ക് ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴിയും നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ മോൺ ജോസ് കോനിക്കര കാർമ്മികനായി. ഫാദർ ഡൈജോ പുറത്തൂർ വചന സന്ദേശം നൽകി. ഫാദർ ദേവ് അക്കര സഹകാർമ്മികത്വം വഹിച്ചു. ഇതോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രസുതേന്തി വാഴ്ചയുമുണ്ടായി. തുടർന്ന് വൈകിട്ട് തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ജപമാല പ്രദക്ഷിണവും നടന്നു. 17 അനുസ്മരണ ദിനത്തിൽ മരിച്ചുപോയവർക്കുള്ള വിശുദ്ധ കുർബാനയോടെ പരിപാടികൾക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, വടക്കാഞ്ചേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരോട് കഞ്ചാവ് വലിക്കാൻ വിസമ്മതിച്ച യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ഒറ്റപ്പാലം പോലീസ് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത് വരോട് മൂച്ചിക്കൽ അബ്ദുൽ ഗഫൂർ, തോട്ടക്കര പുതിയറക്കൽ വീട്ടിൽ മുഹമ്മദ് ഷഹനാസ് എന്നിവരെ. കേസിൽ ഉൾപ്പെട്ട മറ്റു 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോനെ സ്മരിച്ച നാട്. മഹാകവിയുടെ 144-ാം ജന്മദിനത്തിൽ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ നീള ക്യാമ്പസിലെ സമാധിയിൽ പുഷ്പാർച്ചന. കലാമണ്ഡലം സാംസ്കാരിക സർവകലാശാല എന്ന മഹാകവിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്ന് കൊച്ചുമകനും കലാമണ്ഡലം ഭരണസമിതി അംഗവുമായ വള്ളത്തോൾ കെ രവീന്ദ്രനാഥൻ. കർഷക പ്രതീക്ഷകൾ വെള്ളത്തിലാക്കി കനത്ത മഴ. വൈകുന്നേര മഴ കർഷക ഗ്രാമങ്ങളിലെ നെൽപ്പാടങ്ങൾ വെള്ളത്തിനടിയിലാക്കി. കോട്ടായി പെരിങ്ങോട്ടുകുറിശി മേഖലയിൽ കൊയ്തെടുക്കാറായ പാടങ്ങളിൽ വെള്ളം മൂടിയത് കർഷകന്റെ നെഞ്ചിരിപ്പേറ്റുന്നു. മധുരക്കിഴങ്ങ് വിളവെടുപ്പിന് കോട്ടായിയിൽ തുടക്കം. മികച്ച വില ആശ്വാസമെന്ന് കർഷകർ. വ്യാപാരികൾക്കായി വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ. വ്യാപാരിയോ കുടുംബാംഗമോ മരിച്ചാൽ 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത്. ക്ഷേമകാര്യങ്ങൾ വിശദീകരിച്ചത് പാലക്കാട്ട് സംഘടനാ സംസ്ഥാന കൗൺസിൽ യോഗത്തിനു ശേഷം ചേർന്ന വാർത്താസമ്മേളനത്തിൽ. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയും പാലക്കാട് ജില്ലയിലും. വരുന്ന 5 ദിവസം മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ഇതോടെ എസ് ടി വി വാർത്ത സമാപിച്ചു. നമസ്കാരം.